നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഈ കഴിഞ്ഞ INICET എക്സാമിൽ 219-ാമത്തെ റാങ്ക് നേടി മഞ്ചേരി മെഡിക്കൽ കോളേജിലെയും കേരളത്തിലെ തന്നെയും വൺ ഓഫ് ദ ടോപ്പർ ആയിട്ടുള്ള ഷാഹിൻ ഉള്ളാട്ടാണ് നമ്മോടൊപ്പം ഉള്ളത്. കൺഗ്രാജുലേഷൻ ഷാഹിൻ. ഷാഹിൻ, എന്തു തോന്നുന്നു ഈ ഒരു അച്ചീവ്മെന്റിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോ? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു റാങ്ക് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. പിന്നെ നീ പ്രിപ്പറേഷന്റെ ഇടയിൽ ഒന്നൊരു എക്സാം എന്ന രീതിയിൽ എഴുതിയതാണ്. അപ്പോ അൺഎക്സ്പെക്ടഡ്ലി ഹാപ്പിയാണ്. എങ്ങനെയായിരുന്നു ഷാഹിന്റെ പ്രിപ്പറേഷൻസ് നീറ്റ്? ഇപ്പൊ നമ്മൾ ഹൗസ് ഏജൻസി കഴിഞ്ഞിട്ട് കുറച്ച് സമയമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ തന്നെ നമുക്കൊരു നല്ല റാങ്ക് കിട്ടി. എന്തൊക്കെയായിരുന്നു കൂടുതൽ പ്രിപ്പറേഷൻ? എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഷാഹിൻ ഉപയോഗിച്ചത്? എന്തൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നിയത്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ഏർലി, അതാണ്. അതായത് ഞാൻ തേർഡ് ഇയറിലെ ഫൗണ്ടേഷൻ ബാച്ചിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനകത്ത് ഡാംസിന്റെ ഫൗണ്ടേഷൻ സ്റ്റുഡന്റ് ആയിരുന്നു. ഡാംസിന്റെ ഫൗണ്ടേഷൻ സ്റ്റുഡന്റ് ആയിരുന്നു. അതിനകത്ത് തന്നെ നമുക്ക് ക്ലിനിക്കൽ സബ്ജക്ട്സ് എല്ലാം അതിനകത്ത് കവറായി. അപ്പൊ അതിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്ന വെച്ചാൽ കൺസെപ്റ്റ്സ് എല്ലാം പക്കയായിരുന്നു. അപ്പോ വെൻ ഐ വാസ് ഡൂയിങ് മൈ ഹൗസ് ഏജൻസി ഓൾസോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിപ്പോയി, ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. പിന്നെ അപ്പൊ ഹൗസ് ഏജൻസി സമയത്ത് കാര്യമായിട്ട് പ്രിപ്പറേഷൻ ഒന്നും നടന്നില്ലെങ്കിലും പിന്നെ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ആയിട്ട് സുമേഷ് സാറെ ക്ലാസ് വന്നത്. അതിന് കാലിക്കറ്റ് പോയി അറ്റൻഡ് ചെയ്തു. അപ്പോ ആ ക്ലാസ്സിനിടയിലാണ് നമുക്കറിയാം സുമർ സാറ് ഡാംസിന്റെ ഡയറക്ടറാണ്, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി ആണ്. അപ്പൊ വലിയ മോട്ടിവേറ്റർ ആണ്. അപ്പൊ സാറുടെ ക്ലാസ് അന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതാണ് ഒരു വഴിത്തിരിവായിട്ട് തോന്നുന്നത്. എന്തായിരുന്നു ആ എക്സ്പീരിയൻസ് നമ്മുടെ ജൂനിയേഴ്സിനൊക്കെ വേണ്ടിട്ട്? കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് അത് പറയാൻ വേണ്ടി പറ്റും. എന്തായിരുന്നു സാർ പറഞ്ഞത്? എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ അതൊരു മോട്ടിവേഷനായി മാറിയതും ഒരു നല്ല റാങ്കിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റിയതും? ഓക്കെ, അതൊരു ടി എൻ ഡി ക്ലാസ് ആയിരുന്നു, ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ആയിരുന്നു. സാറ് ഒരു ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കുന്നു, ഹൗ ഇ എൻ ടി ആൻഡ് റേഡിയോളജി ക്യാൻ ബി കോറിലേറ്റഡ്. അപ്പോ അതിന്റെ ഇടയിൽ സാർ ഈ കൺസെപ്റ്റിനെ പറ്റി പറഞ്ഞു, എയിംസ് സ്റ്റാർട്ടഡ് ആസ്കിങ് മോർ ഓഫ് ദിസ് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഇ എൻ ടി റേഡിയോളജി എല്ലാം ചോദിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോ അങ്ങനെ സാർ ഇങ്ങനെ ഐ എൻ ഐ സി ടി എന്ന് ബോർഡിൽ ഇങ്ങനെ എഴുതി കാണിച്ചു. എന്നിട്ട് നവംബർ ഐ എൻ ഐ സി ടി ഈസ് വൺ എക്സാം യു മസ്റ്റ് ട്രൈ. നമ്മൾ എത്ര പ്രിപ്പയർഡ് ആണെന്ന് നോക്കണ്ട, പക്ഷെ നമ്മളത് എഴുതണം, എഴുതിയേ പറ്റൂ. കാരണം നമ്മുടെ അതിൽ നമുക്ക് നല്ലൊരു റാങ്ക് കിട്ടാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ബിക്കോസ് അത് അപ്പിയർ ചെയ്യുന്ന ആൾക്കാർ കുറവാണ്, അറ്റ് ദ സെയിം ടൈം നമ്മൾക്ക് പലരുടെയും ഫസ്റ്റ് ചാൻസും കൂടിയാണ്. അപ്പോ നമ്മള് അത് എഴുതണമെന്ന് സാറ് അങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് ഐ ഓൾസോ തോട്ട് വൈ നോട്ട്. ഓക്കെ, അപ്പം ഷൈൻ പറഞ്ഞല്ലോ ഫൗണ്ടേഷൻ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു നമ്മുടെ റെഗുലർ എം ബി ബി എസ് ടീച്ചിങ്ങിന്റെ കൂടെ ഈ ഫൗണ്ടേഷൻ ബാച്ചില് നമ്മുടെ ഒരു ഇന്ത്യയിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസിന്റെ വീഡിയോസും ക്ലാസ്സസും കാണാൻ പറ്റിയത്, യൂസ്ഫുൾ ആയിട്ടുള്ളത്? എങ്ങനെയായിരുന്നു നമ്മൾ ആ ടൈം നിങ്ങൾ അലോട്ട് ചെയ്തത്? അതോടൊപ്പം തന്നെ അത് നമ്മുടെ റെഗുലർ എം ബി ബി എസ് ടീച്ചിങ്ങിന് അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് എന്തെങ്കിലും ഗുണം ചെയ്തോ? എങ്ങനെയായിരുന്നു ആ അതിനെപ്പറ്റി പറയാനുള്ളത്? ഓക്കെ, അപ്പോ ഫൗണ്ടേഷൻ ബാച്ചിൽ ക്ലാസ്സസ് എന്ന് വെച്ചാൽ ഇറ്റ് വാസ് ഓൾ അബൌട്ട് കൺസെപ്റ്റ് ബിൽഡിംഗ്. നമുക്ക് വായിക്കാൻ ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെങ്കിലും അതിനൊരു ബേസ് ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ക്ലാസ്സുകളിലാണ്. അപ്പോ ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റി ഏതായിരുന്നു ഡാംസിന്റെ ഫാക്കൽറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷനിൽ ഇഷ്ടപ്പെട്ടത്? ഓക്കെ, ഫേവറേറ്റ് എന്ന് വെച്ചാൽ തുഷാർ മെഹ്ത സാർ, ഓർത്തോ, ആൻഡ് ഓൾസോ ദീപ്തി മാഡം. ഈ ഇത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം ഫൗണ്ടേഷൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു തീർത്തു, അതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ അത് എങ്ങനെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ളത്? നോട്ട്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രിസ്പ് ആണല്ലോ, കൺസൈസ്. അപ്പോ റിവൈസ് ചെയ്യാൻ ഏറ്റവും യൂസ്ഫുൾ ടൂൾ കൺസൈസ് നോട്ട്സ് തന്നെയായിരുന്നു. ഓക്കെ, എന്താണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജൂനിയർ ബാച്ചിന്, നിങ്ങൾ 2016 ബാച്ച് ആണല്ലോ, 17-18 നിങ്ങൾ ജൂനിയേഴ്സ് ഉണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഉണ്ട്, അവരോടൊക്കെ എന്ത് അഡ്വൈസ് ആണ് നമുക്ക് ഈ ഒരു സമയത്ത് ഷൈന് പറയാനുള്ളത്? നമുക്ക് ക്ലിയർ ആയിട്ട് എന്താണ് ചെയ്യേണ്ട ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ഏർലി, ഡോണ്ട് വെയിറ്റ് ഫോർ
നമ്മൾ സപ്പോസ് ഇപ്പൊ നമ്മള് ഡാംസിൽ നമുക്ക് പ്രീ ഫൗണ്ടേഷൻ ഉണ്ട്, ഷൈൻ ഫൗണ്ടേഷൻ ആയിരുന്നു, അപ്പൊ അതിൽ കുറെ കൺസെപ്റ്റ് കിട്ടി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു പ്രീ ഫൗണ്ടേഷൻ ഇപ്പൊ അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, അപ്പൊ ഒക്കെ കുറച്ചും കൂടി കൺസെപ്റ്റ്സ് ഇതേപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ നേരത്തെ തന്നെ നമുക്ക് ഒരു നാഷണൽ ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കിതൊരു പോസിറ്റീവായിട്ട് മാറുകയും ഒരു നല്ല ഒരു റാങ്ക് കിട്ടാൻ കൂടുതൽ സാധ്യത ഉണ്ടാകുമെന്നാണ് ഷൈൻ പറയുന്നത് അല്ലെ? എന്താണ് ഷൈൻ്റെ ഒരു ഡ്രീം, ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ്? INICET നല്ല റാങ്ക് ഉണ്ട്, എന്താണ് ഇനി ഉദ്ദേശിക്കുന്നത്? ഓക്കെ, സോ MD മെഡിസിൻ എടുക്കണമെന്നാണ് താല്പര്യം. മെഡിസിൻ ഫോർ ദി ലവ് ഓഫ് മെഡിസിൻ. പിന്നെ ഓർത്തോസ് ഓൾസോ മൈ ഫേവറേറ്റ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് സബ്ജക്ട്സ്. അപ്പോ ബിറ്റ്വീൻ ദോസ് തീരുമാനം എപ്പോഴും ആയിട്ടില്ല. അപ്പൊ എന്തായാലും ഷൈന് ഒരു നല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു. അതോടൊപ്പം മഞ്ചേരിയിലെയും കാലിക്കറ്റിലെയും കണ്ണൂരിലെയും നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ കോളേജസിലെ എല്ലാ സ്റ്റുഡൻസിനും ഷൈൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഒരു മോട്ടിവേഷൻ ആകട്ടെ എന്നും അവർക്ക് ഒരു നന്നായിട്ട് പെർഫോം ചെയ്യാൻ, ഏർലി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഷൈൻ്റെ അഡ്വൈസ് യൂസ്ഫുൾ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്.